വൂണ്ടഡ് സിവിലൈസേഷൻ എന്നൊരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. മുറിവേറ്റ സംസ്കാരം അഥവാ നാഗരികത. ഒരുപക്ഷേ ലോകത്ത് ഏറ്റവുമധികം മുറിവേറ്റിട്ടും പിന്നെയും ജീവിച്ചിരിക്കുന്ന ഒരു സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം. ആ സംസ്കാരത്തിൻ്റെ മാനബിന്ദുക്കൾ ഇസ്ലാമിൻ്റെ ആക്രമണത്തിൽ ഒരുപാടെണ്ണം തകർന്നു പോയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു രാമജന്മഭൂമി, കാശി വിശ്വനാഥ ക്ഷേത്രം, മഥുരയിലെ ശ്രീകൃഷ്ണക്ഷേത്രം, കൃഷ്ണജന്മഭൂമി. മഥുരയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കൃഷ്ണൻ ജനിച്ച സ്ഥലം ഇപ്പോഴും കാണാം. തടവിലായിരുന്നു കൃഷ്ണൻ്റെ ജനനം. ആ തടവുമുറി ഇപ്പോഴും ഉണ്ട്. അത് ഭൂമിക്കടിയിലാണ്. ചെറിയ കല്ലുകൊണ്ടുള്ള സ്റ്റെപ്പുകളിലൂടെ നമ്മൾ താഴെ ഇറങ്ങിപ്പോകുമ്പോൾ അതിനുള്ളിൽ ജയില് പോലെ തന്നെ കമ്പി അഴുകിയിട്ട്, വലിയ കമ്പികളിട്ട അഴിക്കുള്ളിൽ കൃഷ്ണൻ ജനിച്ച സ്ഥലം, അവിടെ ചെറിയ വിഗ്രഹം ഒക്കെ ഇരിപ്പുണ്ട്. ഭയന്ന് വിറച്ചിരിക്കുന്ന കൃഷ്ണജന്മഭൂമി. അതിന് തൊട്ടടുത്ത് ഭീമാകാരമായ ഒരു മുസ്ലിം പള്ളി. അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് സ്വാമിനാരായണക്കാരുടെയോ അതോ ഇസ്കോണിൻ്റെയോ മറ്റോ വലിയൊരു ക്ഷേത്രം ഉണ്ട്. ആ ക്ഷേത്രമാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി സന്ദർശിച്ചത്. കൃഷ്ണജന്മഭൂമി ഗതി കിട്ടാതെ ഇപ്പോഴും. ഓർത്തു നോക്കുക, ശ്രീകൃഷ്ണൻ്റെ നാട്ടിൽ, ശ്രീകൃഷ്ണൻ്റെ ജന്മഭൂമി ഭയന്ന് വിറച്ച് ഒതുങ്ങി ഒരു മൂലയ്ക്കാവുകയും അവിടെ വലിയൊരു മസ്ജിദ് ഔറംഗസീബിൻ്റെ കാലത്ത് പണിയുകയും ചെയ്തു. അവിടെ ഒരു മഹാക്ഷേത്രം ഉണ്ടായിരുന്നു. അത് പൊളിച്ചിട്ടാണ് മസ്ജിദ് ഉണ്ടാക്കിയത് എന്നാണ് ഹിന്ദുക്കളുടെ വാദം. വർഷം കുറേ കേസ് പറഞ്ഞു. ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ വെച്ചിട്ട് അവിടെ സർവേ നടത്താൻ പറഞ്ഞിരിക്കുകയാണ്. ആ സ്ഥലത്തിൻ്റെ കിടപ്പ്, ചെരിവ്, വിസ്തൃതി ഇതൊക്കെ അളന്ന് തിട്ടപ്പെടുത്തുക. അതിനുശേഷമായിരിക്കും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ നടക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഈ ചെറിയൊരു വിജയം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, കാലഗണനയനുസരിച്ച് ഏകദേശം 5000 വർഷം മുമ്പാണ് ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്നു. ആ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥാനത്തെ ചൊല്ലി തർക്കം കോടതിയിൽ വന്ന് ആ തർക്കഭൂമി ഒന്ന് അളക്കാനായിട്ട് ഒരു ഓർഡർ കിട്ടിയപ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഹിന്ദു സമാജം. അതിൽപ്പെട്ടവനാണ് ഞാനും. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വലിയ വേദന തോന്നുന്നു. ഇതൊക്കെ തർക്ക വിഷയമാകേണ്ട കാര്യമുണ്ടോ? ഗ്രേസ്ഫുള്ളി അത് വിട്ടുകൊടുക്കേണ്ടതല്ലേ ജന്മസ്ഥാനം? ജനിച്ചതിന് തെളിവുണ്ടോ, DNA ടെസ്റ്റ് നടത്താമോ, ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളിലല്ല. ഇതെല്ലാം നമ്മളുടെ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. അത് മനസ്സിലാക്കിയിട്ട് ആ പ്രദേശം കൃഷ്ണജന്മഭൂമിയായി പ്രഖ്യാപിച്ച് അവിടെ വീണ്ടും വളരെ മനോഹരമായൊരു ക്ഷേത്രം പണിയുക എന്നുള്ളതാണ് സംസ്കാരമുള്ളവർ ചെയ്യേണ്ടത്. മുഗളന്മാരുടെ കാലത്ത്, പ്രത്യേകിച്ചും ഔറംഗസീബിൻ്റെ കാലത്ത് ധാരാളം ക്ഷേത്രങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിയാലറിയാം. മുഗളന്മാരുടെ ഡയറക്റ്റ് ഭരണത്തിന് കീഴിൽ വരാത്ത തമിഴ്നാട്, കേരളം, കുറച്ചൊക്കെ കർണാടക, കർണാടകയിൽ കുറേ നാശനഷ്ടങ്ങളുണ്ടായി, ആന്ധ്ര, ഇവിടങ്ങളിലൊക്കെ വലിയ വലിയ ക്ഷേത്രങ്ങൾ മുട്ടിനു നിങ്ങൾക്ക് കാണാം. പക്ഷേ വടക്കോട്ട് പോകും തോറും ക്ഷേത്രങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. മഹാക്ഷേത്രങ്ങൾ വളരെ തുച്ഛമാണ് വടക്കല്ല. ബാക്കി ക്ഷേത്രങ്ങളൊക്കെ എവിടെ പോയി? ദക്ഷിണേന്ത്യക്കാർ മാത്രമല്ലല്ലോ ക്ഷേത്രം ഉണ്ടാക്കുന്ന മിടുക്കന്മാർ. ഉത്തരേന്ത്യയിലെ ഹിന്ദുവിനും ക്ഷേത്രം ഉണ്ടാക്കാൻ അറിയാമായിരുന്നല്ലോ. ഒരെണ്ണം, ഒരു കല്ല് പോലും അവശേഷിക്കാതെ നഷ്ടപ്പെട്ടു പോയ എത്രയോ ക്ഷേത്രങ്ങൾ. രാമജന്മഭൂമി കാലത്ത് തന്നെ ആദ്യം ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയ്ക്ക് ലാൽകൃഷ്ണ അദ്വാനി ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിരുന്നു. രാമജന്മഭൂമി ഞങ്ങൾക്ക് തരിക, ബാക്കി എല്ലാ ക്ലെയിമും ഞാൻ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി വിഡ്രോ ചെയ്യിച്ചോളാം എന്ന്. പക്ഷേ സമ്മതിച്ചില്ല. ഒരുപക്ഷേ മുസ്ലിങ്ങൾക്ക് അത് സമ്മതമായിരുന്നു, പക്ഷേ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർക്ക് അത് സമ്മതമായിരുന്നില്ല. അതിൽ കെങ്കയമനായിരുന്നു നമ്മളുടെ പിന്നീട് ഗവർണറെയൊക്കെ ആക്രമിക്കാൻ വന്ന ഇർഫാൻ ഹബീബ്, റോമില ഥാപ്പർ എന്ന സ്ത്രീ, RS ശർമ്മ എന്ന ചരിത്രകാരൻ, ഇവരൊക്കെ അന്യോന്യം കോപ്പി ചെയ്ത് വലിയ തിയറി ഉണ്ടാക്കി മുസ്ലിങ്ങളെ കുത്തിയിളക്കി
ഹിന്ദു വിരോധികളാക്കി വിട്ടുകൊടുക്കരുത് എന്ത് വന്നു കഴിഞ്ഞാലും ബഹുസ്വരതയാണ് ഭാരതത്തിൽ എന്ന് പറഞ്ഞിട്ട് ഉള്ള അപസ്വരം മുഴുവൻ ഉണ്ടാക്കിയ ടീമുകളാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. അവരിപ്പോഴും വിശ്രമത്തിൽ ആയിട്ടില്ല. അതുകൊണ്ട് ഇനിയും കുത്തിത്തിരിപ്പുകളുണ്ടാവും. പക്ഷേ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഇതുപോലെ സർവേ നടന്നു. ഇപ്പോൾ വിശ്വനാഥൻ്റെ ശിവലിംഗം ഇരിക്കുന്ന സ്ഥലം സുപ്രീം കോടതി സീൽ ചെയ്യാൻ ഉത്തരവിട്ട് അത് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ആ കേസും അലഹബാദ് ഹൈക്കോടതിയിലുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ കൃഷ്ണ ജന്മഭൂമിയിലും സർവേ നടത്താൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിൽ നമ്മളുടെ ഒവൈസിയെ പോലെയുള്ള നേതാക്കൾ ഉയർത്തുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. നരസിംഹറാവു 1991 പാസാക്കിയ ഒരു നിയമമുണ്ട്. 1947 ഇതൊക്കെ ഏത് നിലയിൽ ഇരുന്നിരുന്നോ അതേ നിലയിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞൊരു നിയമം പാസാക്കിയിരുന്നു. ആ നിയമം രാമജന്മഭൂമി ഒഴികെ ഭാരതത്തിലെ എല്ലാ കെട്ടിടങ്ങൾക്കും ബാധകമാണെന്നും നരസിംഹറാവു എഴുതി വെച്ചു. ആ നിയമത്തെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ 3-4 പേര് ചലഞ്ച് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ കാശിയിലും കൃഷ്ണജന്മഭൂമിയിലും ഹിന്ദു വക്കീലന്മാർ ഉയർത്തിയത് വേറൊരു പ്രശ്നമാണ്. ശരി, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ വാട്ട് ഈസ് സ്റ്റാറ്റസ് കോ? സ്റ്റാറ്റസ് കോ എന്ന് വെച്ചാൽ എന്താണ്? ഒരിക്കൽ ഞങ്ങൾ പ്രാണപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അത് ക്ഷേത്രമാണ്. അതിൽ കുറേ കള്ളന്മാർ കയറി 100, 400, 500 വർഷം ഇരുന്നു, അല്ലെങ്കിൽ 1000 വർഷം ഇരുന്നു എന്ന് വിചാരിച്ചിട്ട് അത് ക്ഷേത്രമല്ലാതാകുന്നില്ല. അതുകൊണ്ട് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ക്ഷേത്രമായിട്ട് പ്രഖ്യാപിക്കുക എന്നാണ് അർത്ഥം. ഇതാണ് അവരുടെ വാദം. ഇത് ഫൈനലി കോടതി എന്ത് തീരുമാനിക്കും എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. എന്നാൽ പോലും തങ്ങളുടെ സംസ്കാരത്തിനേറ്റ, തങ്ങളുടെ സിവിലൈസേഷന്, തങ്ങളുടെ നാഗരികതയ്ക്കേറ്റ പ്രഹരം ഓരോന്നോരോന്നായിട്ട് ഹിന്ദു പരിഹരിച്ചു വരുന്നു എന്നുള്ളത് യഥാർത്ഥ ഹിന്ദുക്കൾക്ക്, യഥാർത്ഥ ഭാരതീയർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇനി മുന്നോട്ടുള്ളത് കോടതി വഴിക്ക് തന്നെ നടക്കട്ടെ എന്നും, അവിടെയും കൃഷ്ണജന്മസ്ഥാനിലും കൃഷ്ണന് ഭവ്യമായ ഒരു ക്ഷേത്രം ഉയർന്നു വരട്ടെ എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.